നമസ്കാരം. അപ്പം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ആഹാരം എന്നാണ് പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ചാനലുണ്ട്, ടിക്ടോക്കിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ഹലോയിലും നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ നമ്മൾ ചെയ്യണമെന്ന് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അപ്പം സ്ലോലി നമുക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ചെയ്തു എന്നുള്ളൂ. അപ്പം ആഹാരം എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതായത് ദാറ്റ് പാഷൻ, മലയാളത്തിൽ ഹരം എന്നൊരു വാക്കുണ്ട്, പക്ഷെ അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പാഷൻ എന്നാണ് ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ആഹാരം എന്നുള്ള സൗണ്ടും ആഹാരം എന്നൊരു സൗണ്ടും തമ്മിലൊരു മാച്ച് ഉണ്ട്. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫുഡ് തന്നെയാണ്. പക്ഷേ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫുഡ് ഒരിക്കലും നമ്മുടെ ഫുഡ് മാത്രമല്ല ഭക്ഷണം. ലോകത്ത് പലജാതി ഭക്ഷണങ്ങളുണ്ട്. ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സും ട്രാവലോഗ്സും ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം നമ്മളും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ. അതുപോലെ എൻ്റെ വൈഫാണ് ഇതിൻ്റെ വേറൊരു പാർട്ട്ണറിൻ്റെ ചാനലിൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ ചിലപ്പം യാത്രകൾ ചെയ്യും, ഭക്ഷണം തേടിയായിരിക്കും, അല്ലാതെ യാത്ര ചെയ്യും. ചിലപ്പോൾ അവിടുത്തെ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാനേ കാരം, അവിടുത്തെ കൾച്ചറെ കുറിച്ച് മനസ്സിലാക്കാനേ കാരം. അപ്പോൾ ഭക്ഷണം നമ്മൾ അതിൽ ട്രൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് പൊതുവേ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരു രണ്ട് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ പൊതുവേ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. അറിയുന്നവർക്ക് നമ്മളെ പറ്റി അറിയാം, കാരണം ഇൻസ്റ്റഗ്രാമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്, പിന്നെ നമുക്ക് ടിക്ടോക്കിലാണ്. അപ്പം എൻ്റെ പേര് ജാംഷേഡ് എന്നാണ്, വൈഫിൻ്റെ പേര് ബിൻഷി എന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞുതരിക, എന്തുണ്ടെങ്കിലും നമ്മൾ നിങ്ങളതിൽ അടിയിൽ എന്താ പറയുക കമൻറ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരണം, അപ്പോഴേ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പറയാമെന്ന് വെച്ചാൽ, എപ്പോഴും ഞാൻ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ചാനലിനെ കുറിച്ചാണെങ്കിലും ഈ ചാനലിനെ കുറിച്ചാണെങ്കിലും ഇതിലെ കോണ്ടൻറ്റിനെ കുറിച്ചാണെങ്കിലും അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. പലപ്പോഴും തെറ്റുപറ്റാം, തെറ്റുപറ്റാതെ നമ്മൾ ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവരും തെറ്റുപറ്റാറുണ്ട്. അപ്പോൾ തെറ്റുകൾ പറ്റുമ്പോൾ നമുക്ക് ക്ഷമിക്കുക. പക്ഷെ നമ്മൾ മാന്യമായ ഭാഷയിൽ അടിയിൽ നമ്മളൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിന് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം ആഹാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.